ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇഡ്ഡലി എങ്ങനെ വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത രൂപത്തിലും ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇഡ്ഡലി കുക്കറോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ട മാവ് ഞാൻ തലേദിവസം തന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അരിയും അതുപോലെ ഉഴുന്നും എടുത്തേക്കണത് 1:1 എന്നുള്ള റേഷ്യോയിലാണ്. ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന്, ആ കണക്കിനാണ് ഞാൻ എടുത്ത് അരച്ചിരുന്നത്. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കാണ്. ഇനി ഇത് ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് നമ്മൾ കടായിൽ ഇഡ്ഡലി ചുട്ടെടുക്കാൻ പോവാണ്. അപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള മോൾഡും അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡുമാണ്. അപ്പം ഇതിൽ രണ്ടിലേക്കും നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ തടവിയിട്ട് അതിലേക്ക് മാവ് പകർന്ന് കടായിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇഡ്ഡലി വെന്ത് വരുന്ന സമയത്ത് അടിയിലും സൈഡിലും ഒന്നും പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ തടവി കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലി തട്ടിൽ എണ്ണ ഒഴിക്കണ പോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് സൈഡിലും അടിയിലും ഒക്കെ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഇഡ്ഡലി മാവ് റെഡിയാക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. വെന്ത് വരുന്ന സമയത്ത് ഇഡ്ഡലി കുറച്ച് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കണ അതേ അളവിലായിരിക്കില്ല, അതുകൊണ്ട് ഒരുപാട് നിറഞ്ഞ് ഒഴിക്കേണ്ട കാര്യമില്ല. അത് തന്നെയല്ല, അപ്പോൾ ഒരുപാട് വല്ലാണ്ട് കട്ടിയായി പോവും നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കണ സമയത്ത്. അതുകൊണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരണ രീതിയിലാണ് ഞാനിപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കണത് രണ്ട് മോൾഡിൻ്റെ ഉള്ളിലും. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടിന്നിൻ്റെ ഉള്ളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രെഡൊക്കെ റെഡിയായി വരണ പോലെ ഉണ്ടാവും ഇഡ്ഡലി ലാസ്റ്റ് മുറിച്ച് വെക്കുന്ന സമയത്ത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അത് വെറൈറ്റി ആയിട്ട് വേറൊരു ഷേപ്പിൽ ഇഡ്ഡലി കഴിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി ടേസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട് ഞാൻ റൗണ്ടിലുള്ള ടിന്നിൻ്റെ ഉള്ളിൽ പകർത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതുപോലെ ഒരു കാൽ ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുകളിൽ മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവിൽ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും ഇത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. എന്നാൽ ഇതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഇഡ്ഡലിയിൽ വെന്ത് വരുമ്പോൾ നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമുക്കിതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി കുക്കറോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടുകളോ ഒന്നും ആവശ്യം തന്നെയില്ല. അപ്പോൾ ഞാനൊരു വലിയ കടായി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് കേക്കൊക്കെ ഓവനില്ലാണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ള കടായിയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തട്ട് ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം പാത്രം ഇറക്കി വെക്കാനായിട്ട്. ആദ്യം ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ ടിൻ ഉണ്ടല്ലോ, ബേക്കിംഗ് ടിൻ, അതാണ് ഞാൻ എടുത്തു വെക്കുന്നത്. അപ്പം ഇത് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ആവിയിലിരുന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. ഇത് തട്ടിഡലി ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒഴിച്ചിതുപോലെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് തട്ടുകൾ കഴുകണ പാടൊന്നുമില്ല. നമുക്ക് ഈ ഒറ്റ പാത്രം കഴുകേണ്ട ആവശ്യമേ വരുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വെന്തണ്ടോ എന്ന് നോക്കുക. അപ്പോൾ മാവൊന്നും പറ്റി പിടിക്കണില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ആദ്യത്തെ സെറ്റ് റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് 2-3 തവണ ഇത് വയ്ക്കാവുന്നത്. അപ്പോൾ എനിക്കൊക്കെ 1 തവണ വയ്ക്കുമ്പോഴത്തേക്കും മതിയാവും, കാരണം ഞങ്ങൾ വീട്ടിൽ 3 പേരേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടിന്ന് ഇറക്കി വയ്ക്കാം. ഇതും 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി റെഡിയായി പുതിയ ഷേപ്പിൽ. നമുക്ക് എന്നിട്ട് ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വച്ചതിനേക്കാളും കുറച്ച് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി വെന്ത് വന്നപ്പോൾ. ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് പയ്യെ തട്ടിക്കഴിഞ്ഞാൽ കണ്ടോ, പാത്രത്തിലൊന്നും ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഇഡ്ഡലി നമ്മൾ വേവിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ അടപ്പ് പൊക്കണ സമയത്ത് നല്ല ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ നല്ലൊരു മണവും ഒക്കെ നമുക്ക് വരും. നല്ല ടേസ്റ്റുമാണ് ഇഡ്ഡലി കഴിക്കാനായിട്ട്, പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്.
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ പാത്രമൊക്കെ കഴുകാൻ ഒരുപാട് മടിയുള്ളവർക്ക് എനിക്ക് നല്ല മടിയാട്ടോ ഈ തട്ട് ഇഡലി തട്ട് കഴുകാനായിട്ട്. അത് അതിലൊക്കെ ഒരുപാട് പറ്റി പിടിച്ചിട്ട് പിന്നെ കുറേ നേരം സ്ക്രബ് ചെയ്താലേ ഇത് പോവുള്ളൂ. അപ്പം എന്നെ പോലെ പാത്രം കഴുകാൻ മടിയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്ഥിരം ഒരേ ഷേപ്പിലുള്ള ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.